ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു കൊഴുവ ഫ്രൈ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് കൊഴുവ എടുക്കുക. അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായി നമ്മൾ മാരിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ, കൊഴുവയിൽ നന്നായി പിടിക്കുന്ന തരത്തിൽ നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 or 15 minutes ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 or 15 minutes ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നന്നായിട്ട് പിടിക്കും. ഓക്കെ, ഇതിപ്പോൾ ഒരു 10 minutes നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിനുശേഷം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ 2 or 3 or 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് വേപ്പിലയാണ്. വേപ്പിലയൊന്ന് ബെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഈസിയായിട്ട് നമ്മുടെ കൊഴുവ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മുരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ പിടിക്കും. നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്കത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മുരിച്ചെടുക്കുക. മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മുള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മുള്ളൊന്നും തൊണ്ടയിൽ തടയുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിള്ളേർക്കായാലും. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്, കാൽഷ്യമുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ തിരിച്ചിടുമ്പോഴൊന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. അതുകൊണ്ടാണ് ഈ പിടിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പതുക്കന് വേവ് നോക്കി അതനുസരിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടി മുരിയിച്ചെടുക്കണം. ആ വേപ്പിലിടുന്ന വെച്ചാൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു 4 ingredients വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമുക്ക് വേറൊരു കറിയും വേണമെന്നില്ല. നമുക്ക് ഈ ചോറിൻ്റെ കൂടെ തനിയെ ഇത് മാത്രം കൂട്ടി കഴിക്കാം.